नमस्कार या षमीर अली इस्ता फुड वेलडिने अध्याय स्वागत इन पिपाचल ना पपड़ वैचट पपड़ वैचा चो पपड़ वैचा नाल मणि पलहार ऐडिया नमुक ए सूहत कृपन आलान अब आल्वर नंदी आदि अक अब ई वीडियो तुंगे इधर चानल सब्सक्रैब आलका दयवारी सब्सक्रैब നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി അല്പം കടുക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് പച്ചമുളക് ഇത് രണ്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതാണ് വേവിച്ച് ഉടച്ചത് പിന്നെ അല്പം മീറ്റ് മസാല കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ നമ്മളെ പപ്പടം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇനി കറിവേപ്പില വേണം അത് നമുക്ക് പറമ്പ് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറിച്ചെടുക്കാം അത് നമുക്ക് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം മുളക് ഒന്ന് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് മുളക് എടുക്കാം രണ്ട് കറിവേപ്പ് നമ്മൾ എടുത്തു നമ്മളെ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അതിൽ കുറച്ച് കടുകിട്ട് വാള അരിഞ്ഞ് വെച്ചിട്ട് ചെറിയുള്ളി നമ്മളൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് ഇന്ന് പെട്ടെന്നാകാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കാം പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് നാടൻ ചക്കിലാട്ടി ഒറിജിനൽ വെളിച്ചെണ്ണ അതിൻ്റെ കളർ തന്നെ കണ്ടാൽ നിൽക്കാം എത്രയും ക്ലിയറായിട്ട് പച്ചവെള്ളം പോലെ തെളിഞ്ഞ് നിൽക്കുന്ന വെളിച്ചെണ്ണ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഉള്ളി ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇടുന്നുണ്ട് അവരില്ലായ്മ തോന്നി മീറ്റ് മസാല നമുക്ക് ഇതിൽ ഇറച്ചി വേണമെങ്കിൽ വേവിച്ചിട്ട് ആഡ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല നമ്മുടെ ഒരു വെജിറ്റേറിയൻ ഐറ്റായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇറച്ചി ഉപയോഗിച്ചില്ല ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചത് നമ്മളിതൊന്ന് ചേർത്തെടുക്കുക അപ്പോൾ നമ്മളെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടത്തിനകത്ത് വെച്ചിട്ട് പപ്പടം വറുത്തെടുക്കണം കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്
നമുക്ക് പപ്പടത്തിനകത്ത് ഇങ്ങനെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 9 പപ്പടത്തിലേക്കുള്ള മസാല നമ്മൾ ഇട്ടു. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ ചീനച്ചട്ടി വെച്ച് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പപ്പടം നമ്മളെ വറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ നമ്മൾ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടൻ ചായ തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ കട്ടൻ ചായയും കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പോയാ എന്നാലും വളരെ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നല്ല കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.